ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ സഹായം ലഭിച്ചിട്ടില്ല എന്ന് കീവിൽ കുടുങ്ങിയിരിക്കുന്ന കാഞ്ഞങ്ങാട് സ്വദേശിനിയായ വിദ്യാർത്ഥിനി ആഖിന ആസിസ് ഏറെ അപകടകരമായ മേഖലയിലാണ് കഴിയുന്നതെന്നും ആഖിന പറഞ്ഞു. ഞങ്ങളുടെ കീവില് പെട്ടിടക്കുന്ന കാർക്കി സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾക്ക് 24th ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഫുൾ ക്യാൻസൽ ആയതുകൊണ്ട് ഞങ്ങളുടെ കീവില് പെട്ടിടക്കാണ്. ഞങ്ങൾ ഇവിടുന്ന് ഹെൽപ്പ് ചെയ്യാൻ ഇതുവരെ എംബസിയും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. ഇവിടെ ഇപ്പോ ഈജിപ്ഷ്യൻസിന്റെ എംബസി വന്നിട്ട് എല്ലാവരെയും നാട്ടിലെത്തിക്കുന്നുണ്ട്. ഇന്ത്യൻ എംബസിക്ക് ഇതുവരെ ഇതിനുള്ള ഫർദർ പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ ഈജിപ്ഷ്യൻസ് നമുക്ക് ഇവിടെ എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങളെ മാത്രം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ എംബസിയായിട്ട് പലതവണ ഞങ്ങൾ ബന്ധപ്പെട്ടു, എന്നിട്ടും എംബസി ഞങ്ങൾക്ക് ഒരു റിപ്ലൈയും കാര്യമായിട്ട് തരുന്നില്ല. അവർ പറയുന്നത് ഇവിടെ സേഫാണ്, സേഫായിട്ട് ഇരിക്കാനാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒട്ടും സേഫ് അല്ല. ഇത് മിലിറ്ററി ക്യാമ്പിൻ്റെ നടുക്കാണ്. ഇന്നലെ കൂടി ഈ ബിൽഡിങ്ങിനകത്ത് വെച്ച് തന്നെ വോർ നടന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഉക്രൈനിയൻ മിലിറ്ററിക്കാർ മുകളിൽ കയറിയിട്ട് വെടിവെക്കുന്നുണ്ടായിരുന്നു റഷ്യൻ ആർമിയെ. എന്നിട്ട് ഇവിടെ മിലിറ്ററി ക്യാമ്പിൻ്റെ നടുക്കാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ ഉള്ളത്. ഇത് ഒട്ടും സേഫ് അല്ല, നമുക്ക് കേട്ടാൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഫുഡ് അവൈലബിലിറ്റി കാര്യങ്ങൾ ഒന്നുമില്ല. വെള്ളം കാര്യങ്ങളും ഒക്കെ ഭയങ്കര കുറവാണ്. ഞങ്ങൾ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഇവിടെ മാർഷിംഗ് പാസ് ആക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ഫുള്ളി ട്രാപ്ഡ് ആണ്. പലതവണ ഞങ്ങൾ എംബസീനെ വിളിച്ചു ഫുഡിൻ്റെ കാര്യത്തിലും നാട്ടിലെത്തിക്കുന്നതിൻ്റെ കാര്യത്തിലും ഒന്നും ഒരു പ്രൊസീജിയറും അവർ പറയുന്നില്ല. കൂടുതൽ വാർത്തകളുമായി വരാം ഇടവേളയ്ക്ക് ശേഷം.